നമസ്കാരം, ഭാരത്തേവിലേക്ക് സ്വാഗതം. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് സർവീസിൽ തിരിച്ചെത്തിയ എം ശിവശങ്കറിന് പദവി നിശ്ചയിച്ചു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ ഐ ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെ സ്പോർട്സ് യുവജനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. സ്പോർട്സ് മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെയും യുവജനകാര്യമന്ത്രി സജി ചെറിയാന്റെയും കീഴിലാണ് ശിവശങ്കർ പ്രവർത്തിക്കേണ്ടി വരിക. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എം ശിവശങ്കർ സസ്പെൻഷനിലായി ഒരു വർഷവും അഞ്ചു മാസവും പിന്നിടുമ്പോഴാണ് തിരിച്ചുവരുന്നത്. 2023 ജനുവരി 24 ശിവശങ്കറിന് സർവീസ് കാലാവധി കഴിയും. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഉത്തരവ് ചൊവ്വാഴ്ച കിട്ടിയെങ്കിലും ഏതു പദവി നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിരുന്ന സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന അഖിലേന്ത്യാ സർവീസ് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചെടുക്കാനുള്ള തീരുമാനം. മുഖ്യമന്ത്രി കൂടി സമ്മതം മൂളിയതോടെയാണ് ശിവശങ്കറിന് തിരിച്ചെത്താനുള്ള വഴി തുറന്നത്. സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികളുമായുള്ള ബന്ധമാണ് ശിവശങ്കറിന്റെ സസ്പെൻഷനിൽ കലാശിച്ചത്. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികളുമായുള്ള ബന്ധം പുറത്തുവന്നതോടെ 2020 ജൂലൈ 6 ശിവശങ്കറിനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. സ്വർണ്ണക്കടത്തു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസും ഇഡിയും അറസ്റ്റ് ചെയ്തതോടെ 98 ദിവസം ജയിൽവാസവും അനുഭവിച്ചു. സ്വർണ്ണക്കടത്തിന് പുറമെ ലൈഫ് മിഷൻ അഴിമതി കേസിലും ശിവശങ്കർ പ്രതിയായിരുന്നു.